ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. രാജു സെഡ് ടു രാധ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇറ്റ് ഈസ്. അപ്പോൾ ഇതിന് റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് നോക്കുന്ന സെൻറ്റൻസ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലാതെ ഉണ്ട്. അപ്പോൾ അതായതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ റിപ്പോർട്ടിംഗ് വെർബിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം നമുക്ക് നോക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സെഡോ സെഡ് ടു അതുപോലെ ടോൾഡ് ഇങ്ങനെയുള്ള ഏതെങ്കിലും റിപ്പോർട്ടിംഗ് വെർബാണെങ്കിൽ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ എക്സ്ക്ലൈംഡ് എന്നോ അല്ലെങ്കിൽ സർപ്രൈസ്ഡ് എന്നോ വണ്ടേഡ് എന്നോ ഒക്കെ ആക്കി മാറ്റാറുണ്ട്. ചിലത് ടോൾഡ് എന്ന് എഴുതി റിപ്പോർട്ട് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിംഗ് വെർബിൽ ചേഞ്ച് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചേഞ്ചുകൾ. ഏതൊക്കെയാണ്? സെഡ് ടു സെഡ് സൈസ് ടോൾഡ് എന്നിവ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റിപ്പോർട്ടിംഗ് വെർബിനെ എക്സ്ക്ലെയിംഡ് എന്നോ സർപ്രൈസ് എന്നോ വണ്ടേഡ് എന്നോ ആക്കി മാറ്റണം. ഇനി അടുത്ത് കണക്റ്റിംഗ് വേർഡ്. അത് ശ്രദ്ധിക്കുക, ഇതിൽ കണക്റ്റിംഗ് വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് ആണ്. നമ്മൾ ഒരിക്കൽ നേരത്തെ ഒരിടത്ത്, അതായത് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ദാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ആണ് അവിടെ എന്ത് ചെയ്ത് കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് പറഞ്ഞതുപോലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ പ്രത്യേകത നമ്മൾ ഇപ്പോൾ രാജു രാധയോട് പറയുകയാണ് ഇത് എന്തൊരു മനോഹരമായ സ്ഥലമെന്നാണ്. അപ്പോൾ രാജുവിനാണ് എക്സ്ക്ലമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഞാൻ കേട്ടിട്ട് ഞാൻ വേറൊരാളോട് പറയുമ്പോൾ എനിക്ക് ആ എക്സ്ക്ലമേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാനിത് സാധാ രീതിയിൽ പറയുന്നത് രാജു രാധയോട് പറഞ്ഞു അത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളിന് എന്തുണ്ടാവണം എന്നില്ല, എക്സ്ക്ലമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നേരിട്ട് പറയുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്നത്, എക്സ്ക്ലമേഷൻ ഉണ്ടാവുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയതിന് ശേഷമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇറ്റ് ഈസ് എന്നുള്ള സാധാ സെൻറ്റൻസ്, ഇതിൻ്റെ സാധാ സെൻറ്റൻസ് ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വാട്ടിന് പകരം എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു വെരി ചേർക്കുക. അപ്പോൾ ഇത് സാധാ സെൻറ്റൻസ് എങ്ങനെയാക്കും? അതിന് സൈഡിലൊന്ന് എഴുതിടണം, ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് എഴുതുമ്പോൾ എന്തായത്? സാധാ സെൻറ്റൻസ് ആയി. മറന്നു വരുത്, ഇതുപോലെ സാധാരണ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് വേണം നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് എന്ത് ചെയ്യാൻ? റിപ്പോർട്ട് ചെയ്യാൻ. മറന്നു പോകരുത്, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ കാര്യം നേരിട്ട് പറയുമ്പോൾ മാത്രമേ ആ എക്സ്ക്ലമേഷൻ നിലനിൽക്കുകയുള്ളൂ. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല, അത് സാധാ രീതിയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യൂ. അതാണ് അതിൻ്റെ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്രയും ഓർമ്മിപ്പിച്ചു, ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കിട്ടിയാൽ അതിനെ സാധാ സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയതിന് ശേഷം റിപ്പോർട്ട് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ആൻസർ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആൻസർ നോക്കിയോ, രാജു സർപ്രൈസ്ഡ്. പിന്നെ ഞാൻ ഇവിടെ രാധ എന്നുള്ളത് ആ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ രാധ നമുക്ക് സാധാരണ ഇല്ലെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോഴത്തേക്കും രാജു സർപ്രൈസ്ഡ്. അതിനടുത്ത് കണക്റ്റിംഗ് വേർഡ് ഏതാണ് വരുന്നത്? ദാറ്റ്. രാജു സർപ്രൈസ്ഡ് ദാറ്റ്. ഇനി നമ്മൾ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസിന് വേണം റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? സർപ്രൈസ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് എന്തായി മാറും? വാസ്. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സാധാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ഇത്ര മാത്രമേ ഉള്ളൂ. അതിന് ഈ പറഞ്ഞ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് രാജു സെഡ് ടു രാധ ഹൗ നൈസ് യു ആർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെന്ന് പറയും. പക്ഷേ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? സാധാ സെൻറ്റൻസ് ആക്കി സ്റ്റേറ്റ്മെൻറ്റ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേറെ ഒന്നുമില്ല, ഈ ഹൗന് എന്താക്കി മാറ്റുക? വെരി ആക്കി മാറ്റുക. എന്നിട്ട് ഇത് സാധാ സ്റ്റേറ്റ്മെൻ്റ് ആക്കി എങ്ങനെ എഴുതാം? യു ആർ വെരി നൈസ് എന്ന് എഴുതുമ്പോൾ എന്തായി? സാധാ ഒരു ഇനി വേണം, ഇതിന് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാം, ഇത് മറന്നു വരുത്. അപ്പോൾ എൻ്റെ ആൻസർ അങ്ങനെ വരും, രാജു സർപ്രൈസ്ഡ് രാധ. കണക്റ്റ് വേർഡ് ഏതാണ്? ദാറ്റ്. ദാറ്റ് യു ആർ വെരി നൈസ്. അപ്പം ഷീ ആർ വാസായി മാറും, ഷീ വാസ് വെരി നൈസ് എന്നായി മാറും. അപ്പം ഇതാണ് എന്താ ഈ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്, രാജു സർപ്രൈസ്ഡ് രാധ ദാറ്റ് ഷീ വാസ് വെരി നൈസ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, രാജു സെഡ് വോ ഇറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ ഇവിടെ ആൾറെഡി നിങ്ങൾ നോക്കുമ്പോൾ ഈ വോ എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു എക്സ്ക്ലമേഷൻ ഇൻട്രൊഡക്ഷൻ ആണ്, അത് എക്സ്ക്ലമേഷൻ തരുന്ന ഒരു വാക്കാണ്.
അപ്പോൾ ഇതിനെ നമ്മൾ സാധാ സെൻറ്റൻസ് ആക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇതിലും ഒരു വെരി കൊടുത്താൽ മതി. അപ്പോൾ സാധാ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ടില്ല റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് ആ വെരി ഗ്രേറ്റ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ് എന്നാക്കി മാറ്റുമ്പോൾ തന്നെ ഇത് എന്താ സാധാ സ്റ്റേറ്റ്മെൻ്റ്, എന്നിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? രാജു ആ സർപ്രൈസ്ഡ് ആ ദാറ്റ് കണക്ടിംഗ് വേർഡ് എപ്പോഴും ദാറ്റാണ്, എക്സ്ക്ലമേറ്റർ സെൻറ്റൻസിൽ കണക്ടിംഗ് വേർഡ് ദാറ്റ് ദാറ്റ് ആ ഇറ്റ് എന്നുള്ളത് എഴുതി ഇറ്റ് ഈസ് വാസ് ഇറ്റ് വാസ് വെരി ഗ്രേറ്റ് ഇത്ര. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എസ്, ഇനി ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത് വാവ് എന്ന് പറയുന്നത് ഒരു വലിയൊരു വിജയകരമായ ഒരു അത്ഭുതകരമായ സംഭവം സർപ്രൈസ് ചെയ്ത് പറയുന്നതാണ്. ഇനി ഇതുപോലെ അല്ല അലസെന്ന് പറയുന്നതുണ്ട്, അതൊരു സർപ്രൈസ് അല്ല, അതൊരു കഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ് തരുന്നത്. അത് വരുമ്പോൾ നമുക്കിവിടെ സർപ്രൈസ് എന്ന കണക്ടിംഗ് വേർഡ് യൂസ് ചെയ്യാൻ ഈ കണക്ടിംഗ് വേർഡ് സോറി റിപ്പോർട്ടിംഗ് വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കഷ്ടം എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വാവ് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ സർപ്രൈസ് കൊടുത്തത്, അതെപ്പോഴും ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇതും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അതായത് പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് ഒരു അത്ഭുതമാണ് നൽകുന്നത്, ഒരു നെഗറ്റീവ് ഫീലിംഗ് തരുന്നതേ ഉള്ളൂ. അതായത് ടൂറിസ്റ്റ് പറഞ്ഞു അലസ് ഐ ഹാവ് ലോസ്റ്റ് മൈ ടിക്കറ്റ്, അയ്യോ എൻ്റെ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അലസ് എന്ന് പറയുന്നത് കഷ്ടം അയ്യോ എന്നുള്ളത്. അതായത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വാവ് എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർജെക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അലസ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. നമുക്ക് സഡൻ ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന സംഭവമാണ്, പക്ഷേ നെഗറ്റീവ് ഫീൽ എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഇവിടെ ആ അലസ് എന്നുള്ളതിനെ നമുക്കിവിടെ വെരിയാക്കി മാറ്റാൻ പറ്റില്ല. വാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെരിയാക്കി മാറ്റി, പക്ഷേ ഇത് അലസിനെ വെരിയാക്കാൻ പറ്റില്ല. എങ്കിൽ അത് അത്ഭുത പോസിറ്റീവ് മീനിങ് ഉള്ള ഒരു അത്ഭുത സംഭവം, ഇത് നെഗറ്റീവാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം എക്സ്ക്ലൈംഡ് ആണല്ലോ എഴുതുന്നത്. അപ്പോൾ ദ ടൂറിസ്റ്റ് എക്സ്ക്ലൈംഡ് എങ്ങനെയെന്ന് വെച്ചാൽ ബിറ്ററലി എന്ന് ഉടനെ ചേർത്തായി എന്ന് വെച്ചാൽ വളരെ മോശമായ രീതിയിൽ എന്നുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിൽ വിഷമത്തോടു കൂടിയെന്ന് കിട്ടാൻ വേണ്ടി ബിറ്ററലി. അപ്പോൾ ആയി ഓക്കെ. അപ്പോൾ ഈ അലസിന് പകരം നമ്മളോട് എന്ത് ചേർത്തു? ബിറ്ററലി ചേർത്തു. കാര്യം നമുക്ക് വാവ് എന്നാണെങ്കിൽ വെരി എന്ന് ചേർക്കാൻ പറ്റും, ഇതുപോലെ ഈ ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദ ടൂറിസ്റ്റ് എക്സ്ക്ലൈംഡ് ബിറ്ററലി. അടുത്ത് അപ്പോൾ എന്തായി? എക്സ്ക്ലൈംഡ് ബിറ്ററലി എന്ന് പറയുമ്പോൾ അലസ് പോയി, അലസിന് പകരമാണ് ബിറ്ററലി ചേർത്തത്. ഇനി അടുത്ത് കണക്ടിംഗ് വേർഡ് ദാറ്റ്, പിന്നെ അവിടെ കുഴപ്പമില്ല, നമുക്ക് ആൾറെഡി അത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്ത് ദാറ്റ് ഹി ഹാസ് ഓർ ഹാവ് എന്ന് എന്താക്കി മാറ്റും? ഹാഡ് ഹാഡ് ലോസ്റ്റ് മൈ എന്നുള്ളത് ഹിസ് ഹിസ് ടിക്കറ്റ് എന്നാക്കി മാറ്റും. ഇത്രയുള്ളൂ സെൻസ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ച് എഴുതാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ.